തൃശൂരിൽ വയോധികയുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. മടത്തിപ്പറമ്പിൽ രാമകൃഷ്ണന്റെ ഭാര്യ സരോജിനിയുടെ മൃതദേഹമാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിൽ പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മരിച്ചു കിടക്കുന്നതറിയാതെ മാനസിക ബുദ്ധിമുട്ടുകളുള്ള ഭർത്താവ് രാമകൃഷ്ണൻ അവശനിലയിലായിരുന്നു. റിപ്പോർട്ടിലേക്ക്. തൃശൂർ മനക്കൊടിയിലെ വീട്ടിലാണ് സരോജിനിയുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസിക ബുദ്ധിമുട്ടുള്ള ഭർത്താവ് രാമകൃഷ്ണൻ ഭാര്യ മരിച്ചതറിയാതെ അവശനിലയിലായിരുന്നു. മനക്കൊടി കീഴേമ്പുറം ബസ് നഗർ ലിങ്ക് റോഡിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇരുവരും. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം സമീപവാസികൾ അറിയുന്നത്. ഭർത്താവ് രാമകൃഷ്ണന് മാനസികാസ്വസ്ഥ്യമുള്ളതിനാൽ മരണവിവരം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മരിച്ചു കിടക്കുന്നത് രാമകൃഷ്ണൻ അറിഞ്ഞിരുന്നില്ല. സുഖമില്ലാതെ കിടന്നുറങ്ങുകയാണെന്നാണ് രാമകൃഷ്ണൻ വിചാരിച്ചിരുന്നത്. 3 ദിവസം ഭക്ഷണമില്ലാതെ ഇരുന്നിട്ട് പുറത്തിറങ്ങി സഹായം ചോദിക്കാൻ പോലും രാമകൃഷ്ണന് സാധിച്ചിരുന്നില്ല. അവസാനം കോവിഡ് വാക്സിന്റെ വിവരം പറയാനെത്തിയ ആശാ പ്രവർത്തകയുടെ ഭർത്താവ് വന്നെത്തിയതോടെയാണ് മരണവിവരം പുറം ലോകം അറിയുന്നത്. രോഗിയായ രാമകൃഷ്ണൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വാക്സിനേഷൻ സംബന്ധിച്ച വിവരം കൊടുക്കുന്നതിനായി സരോജിനിയെ ആശാവർക്കർ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതോടെയാണ് ആശാവർക്കറുടെ ഭർത്താവ് തിരഞ്ഞെത്തിയത്. ഈ സമയമാണ് സംഭവം പുറത്തറിയുന്നത്. ഭാര്യയ്ക്ക് അസുഖമാണെന്നും അടുത്ത മുറിയിലുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞതോടെ വാർഡംഗം ഹരിദാസ് ബാബു എത്തി ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് സരോജിനിയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടത്. വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. 4 ദിവസം മുമ്പ് സരോജിനിയെ അയൽക്കാർ കണ്ടിരുന്നു. പരിസരത്ത് ദുർഗന്ധമുണ്ടായപ്പോൾ എലിയോ പൂച്ചയോ മറ്റു ചത്ത ചീഞ്ഞ മണമാണെന്നാണ് അയൽവാസികൾ കരുതിയതും. കൂടാതെ ഈ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണിലുമായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനവും. അതേസമയം വയനാട് നെല്ലിയമ്പത്ത് മുഖംമൂടി സംഘത്തിന്റെ ആക്രമണത്തിൽ വയോധികരായ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികൾക്കായി പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പ്രതികൾ ആരെന്ന നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. താഴെ നെല്ലിയമ്പം റിട്ടയർഡ് അധ്യാപകനായ പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് മുഖംമൂടിധാരികളുടെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ശാസ്ത്രീയ തെളിവുകൾ തേടിക്കൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. വീടിന്റെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന മുഖംമൂടി സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത്. മുകളിലത്തെ നിലയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്നാണ് കേശവൻ മാസ്റ്റർ വീടിന്റെ മുകളിലേക്ക് കയറിയതും. ഈ സമയത്ത് അവിടെ ഒളിച്ചിരുന്ന ആക്രമി സംഘം കേശവൻ മാസ്റ്ററുമായി തർക്കത്തിലായി. പിന്നീട് കേശവൻ മാസ്റ്ററെ ബലം പ്രയോഗിച്ച് താഴെ കൊണ്ടുവരികയും താഴെ വെച്ച് 2 പേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. കേശവൻ മാസ്റ്റർക്ക് നെഞ്ചിനും വയറിലുമാണ് വെട്ടേറ്റത്. പത്മാവതിക്ക് നെഞ്ചിനും കഴുത്തിനുമിടയിലാണ് ആഴത്തിൽ വെട്ടേറ്റിട്ടുള്ളത്. ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ ഇരുവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നാണ് ബന്ധുവായ അജിത്ത് പറയുന്നത്. ഇതുമാത്രമാണ് അക്രമികളെ കുറിച്ചുള്ള ഏക വിവരം. ഇരുന്നില വീട്ടിൽ വൃദ്ധ ദമ്പതികൾ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. കൊലപാതകികളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയതായാണ് പോലീസ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.